ഹലോ ഫ്രണ്ട്സ്, ജ്വൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അപാര വീഡിയോ ആണ്. കാരണം ഞങ്ങളിപ്പോൾ ഈ കാണുന്നത് നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് കാണാൻ പോയൊരു കഥയാണ്. അതായത് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് കാണാൻ ഞങ്ങൾ തലേദിവസം പോയി, പുലർച്ചയ്ക്കാണല്ലോ. അപ്പോൾ എല്ലാവരും കൂടി നമ്മുടെ ഞങ്ങളന്ന് സാമ്പിൾ വെടിക്കെട്ട് കാണാൻ പോയില്ലേ, കാഞ്ഞുകാരൻ ബിൽഡിംഗ്, അവിടെ തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം കാണാൻ പോയത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ അവിടെ കഴിച്ച് അവിടെ തന്നെ എടുക്കാം, അപ്പോൾ പുലർച്ചയ്ക്ക് കാണാമെന്നൊക്കെ വിചാരിച്ച് പോയതാണ്. പക്ഷേ അപ്പോഴല്ലേ വലിയ ട്വിസ്റ്റ് ഉണ്ടായത്, ആകെ ബഹളമായി, വെടിക്കെട്ട് മാറ്റി വെച്ചു. പക്ഷെ ഞങ്ങൾ വിട്ടുകൊടുത്തില്ല കേട്ടാ, നേരം വെളുത്ത് കണ്ടിട്ട് എട്ടരയായിപ്പോൾ എട്ടര മുക്കാലായപ്പോഴാണ് ഞങ്ങൾ പോകുന്നുള്ളൂ. പക്ഷെ അതുവരെയുള്ള നമ്മുടെ സംഭവ ബഹുലമായ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു, എന്നാലും നമുക്ക് ആ വെടിക്കെട്ടൊക്കെ ഒന്ന് കണ്ടാലോ. വെടിക്കെട്ട് വലിയ കുഴപ്പമുണ്ടായില്ല, പക്ഷേ എന്നാലും നമ്മുടെ രാത്രിയിൽ ആ പുലർച്ചയ്ക്കൊക്കെ ഇരുട്ടത്ത് കാണുന്നത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും ഇങ്ങനെയും വെടിക്കെട്ട് കാണാം. പക്ഷേ അത് തൃശ്ശൂർകാർക്കൊരു മോശമായോ എന്നാണ് ഒരു ഒരു ഡൗട്ട് ഉള്ളത് കേട്ടാ. നിങ്ങൾ കാണുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടാ. കാരണം കൊണ്ട് വെടിക്കെട്ട് അങ്ങോട്ട് പൊട്ടി പൊട്ടി വരട്ടെ, ഞങ്ങൾക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റും. കാരണം അത്രയും ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഭാരതിൻ്റെ ബാക്കിൽ നിന്നിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ എലൈറ്റ് നമ്മുടെ ആ ഹോട്ടലൊക്കെ കുറച്ച് ഫ്രണ്ടിൽ ഉയർന്ന് കിടന്നുകൊണ്ട് ഇത് അങ്ങനെ ഇത് കാണാൻ പറ്റിയില്ല. എന്നാലും നമുക്ക് അസുരാവണം കുറച്ച് സ്വരമൊക്കെ കേൾക്കാൻ പറ്റിയിരുന്നു. ഫസ്റ്റത്തെ ടീമിൻ്റെ പൊട്ടി കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാരൊക്കെ വളരെയധികം നിരാശരായിട്ടുണ്ടായിരുന്നു. അവർക്ക് ക്ഷമയുണ്ടായിരുന്നില്ല. ചെറിയ ഇത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ആൾക്കാർ പോണ പോക്ക് കണ്ടില്ലേ. ഒരു വെടിക്കെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അതേ ഇഷ്ടംപോലെ ആൾക്കാർ പോയി. നെക്സ്റ്റ് വെടിക്കെട്ടിന് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു പൊട്ടൽ തന്നെയല്ലേ കാണാനുള്ളൂ. ഇച്ചിരി രാത്രിയിൽ പൊട്ടണ പൊട്ടലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത്. അത് പകലും ഉച്ചത്തിൻ്റെ പൊട്ടലുള്ളതുകൊണ്ട് അധികം ആൾക്കാർ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല.
കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ ടീമിൻ്റെ ക്ലൈമാക്സ്. കാരണം ഞങ്ങൾ എന്തായാലും പോയതല്ലേ, അപ്പോൾ രണ്ട് പൊട്ടും കണ്ടിട്ട് തന്നെ വീട്ടിലേക്ക് പോരുള്ളൂ എന്നുള്ളൊരു വാശിയായിരുന്നു. കാരണം ഇത് മാറ്റി വെച്ചെന്നൊക്കെ പറഞ്ഞപ്പോൾ സന്തോഷം മുഴുവൻ പോയി. ഇതേപോലൊരു വെടിക്കെട്ടാണ് അടുത്ത പ്രാവശ്യം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാണാൻ പോവില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്തോളാം. ഇത് തന്നെയാണ് അഭിപ്രായം എന്ന് നമുക്കറിയണ്ടേ. ഈ പ്രാവശ്യത്തെ വെടിക്കെട്ട് അങ്ങനെ കഴിഞ്ഞു. അപ്പം നെക്സ്റ്റ് നമുക്ക് അടുത്ത പ്രാവശ്യം നല്ല വെടിക്കെട്ട് കാണാം. പിന്നെ നമ്മുടെ പുതിയ വീഡിയോയുടെ പിന്നെ കാണാം.